Season 2. പങ്കുവയ്ക്കലിന്റെയും ഒത്തുചേരലിന്റെയും മഹത്വവുമായി ഒരു ക്രിസ്മസ് കൂടി. ലോക നന്മയ്ക്കായി അവതരിച്ച ദൈവപുത്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ചിരിയുടെ ഈ ഒരു ആഘോഷം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ദ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്. നാളെ ഞാനൊന്ന് കുമ്പസരിക്കാൻ വരും, ഒരു പാത്രം കഞ്ഞിയും ചമ്മന്തി ഒക്കെ ആയിട്ട്. അതെന്തിനാ ടെന്നീസാ കഞ്ഞിയും ചമ്മന്തിയും? ഞാൻ എന്റെ പാപങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോ രാത്രിയാവും, പിന്നെ അച്ഛൻ പട്ടിണി കിടക്കണമല്ലോ എന്ന് കരുതിയാ കഞ്ഞി കൊണ്ടുവരുന്നത്. ഈ വേളയില ഈ അവസരത്തില ഇത് നിങ്ങൾ ഞങ്ങൾക്ക് ആരോപിച്ച് തന്നിട്ടുള്ളാണ്. ഒരു വീടുണ്ടാക്കി തരണം കപ്പ്യാരെ. ഞാനേ ഈ ഇടവകയുടെ അച്ഛനാണ്, അല്ലാതെ നിന്റെ അച്ഛനല്ല. അച്ഛൻ വിചാരിക്കുക, എന്നെക്കാളും നന്നായിട്ട് ജഗദീഷെ നീ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ് അച്ഛൻ, ഇത് കേട്ടപ്പോ ഒരു അച്ഛനാവാനുള്ള ക്വാളിറ്റി ഉണ്ട് ആൾക്ക്, പക്ഷെ എവിടത്തെ അച്ഛനാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. സെലിബ്രിറ്റി ഗസ്റ്റായി ആദ്യം ഇന്നിവിടെ എത്തുന്നത് ശബ്ദ സൗകുമാര്യം കൊണ്ട് പ്രേക്ഷകരുടെ അനുഗ്രഹം നേടിയ ഒരു കൊച്ചു ഗായികയും വ്യത്യസ്തമായ നായക വേഷത്തിലൂടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒരു ചലച്ചിത്ര താരവുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രേയ ജയദീപ് ആൻഡ് ഗിന്നസ് പക്രു. ഞാനേ വളരെ സൂക്ഷിച്ചാണ് വന്നത്, ആദ്യമായിട്ടാണ് ഇത്രയും ശ്രദ്ധിച്ച് ഞാൻ വരുന്നത്. കാരണം പഞ്ഞിയിൽ തട്ടി വീഴണ്ടല്ലോ എന്നോർത്തിട്ട് വളരെ ശ്രദ്ധിച്ചു വന്നാണ്. അല്ല ജയദീഷേട്ടാ, ഇത്രയും സീനിയർ ആയിട്ടുള്ള എന്നെ ആദ്യം വിളിക്കാതെ എന്തുകൊണ്ടാണ് ചേട്ടൻ ഈ കൊച്ചുകുട്ടിയെ ആദ്യം വിളിച്ചത്? അതിന് കാരണമുണ്ട്. ആ ശ്രേയ നമുക്ക് എല്ലാവർക്കും അറിയാം. കയ്യിന്ന് പോയി ആലോചിക്കുക. അല്ല കുഴപ്പമില്ല, ആലോചിക്കല്ല. ഞാൻ ശ്രേയയാണെങ്കിൽ ഏത് രീതിയിൽ വിളിച്ചാലും പ്രശ്നമില്ല, പക്ഷേ പക്രുവിനെ വിളിക്കുമ്പോൾ അജയ് എന്ന് വിളിക്കണോ പക്രു എന്ന് വിളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തു. രണ്ട്, സീനിയോറിറ്റി ഒരു പ്രശ്നമല്ല. ഇനി ശ്രേയ നായികയാവുമ്പോഴും ഈ മലയാള സിനിമയിൽ ഇതേപോലെ ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് പക്രു. അജയന്റെ ലേറ്റസ്റ്റ് പ്രോജക്ട് ഏതാണ്? ഇപ്പോ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റവും തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജയസൂര്യയുടെ പടം. അതുപോലെ തന്നെ എന്തിന് നമുക്ക് ആ പക്രുച്ചേട്ടനെ പറ്റി ഞാൻ അങ്ങനെ വിളിക്കുന്നത്, എല്ലാവരും അജയ് എന്ന് വിളിച്ചാൽ മതി. പക്ഷേ കൊച്ചിലേ തൊട്ട് എത്രയോ വർഷമായിട്ട് എനിക്ക് അറിയാം എന്തിന് തമിഴിൽ സൂര്യ വിജയ് അജയ് പക്രുച്ചേട്ടൻ്റെ തന്നേതായ തമിഴ് സിനിമയിൽ ഇറങ്ങിയിരിക്കുന്നു. അത്ഭുതദ്വീപ് എന്നൊരു സിനിമയിൽ നായക കഥാപാത്രം ആരെ കൊണ്ട് പറ്റും, നമ്മുടെ എല്ലാം സ്വന്തം. അതുപോലെ ഇത്രയും റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് കോമഡി സ്റ്റാർസില് ക്രിസ്മസ് സെലിബ്രേഷന് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ എൻ്റെ പുതിയ പ്രോജക്ട്സ് ഇപ്പം സദൃശവാക്യം എന്ന് പറഞ്ഞ മൂവി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങാൻ പോകുന്ന ആന അലറലോട് അലറൽ എന്ന മൂവിയില് രണ്ടു പ്രാവശ്യം പറഞ്ഞു ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ എന്ന മൂവിയില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പുതിയ പ്രോജക്ട്സ്. അജയ ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്കൊക്കെ ഒരു രണ്ട് പെൻസില് കയ്യിലുണ്ടെങ്കിൽ ഒരു പെൻസില് തൊട്ടടുത്ത കൂട്ടുകാരന് കൊടുക്കാൻ മടിയാണ് അല്ലേ? അതെ. ക്ലാസ് റൂമിൽ പലപ്പോഴും നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഇപ്പോൾ ഒരു വാച്ച്, സെയിം വാച്ച് ഉണ്ടെങ്കിൽ പോലും അത് കൂട്ടുകാരന് കൊടുക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് കൊടുക്കാൻ പലർക്കും മടിയാണ്. അജയ സെലിബ്രിറ്റി ഗസ്റ്റായി ഇനി ഇവിടെ എത്തുന്നത് ത്യാഗത്തിൻ്റെ പര്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മഹത് വ്യക്തിയാണ്. സ്വന്തം വൃക്ക ഒരു വ്യക്തിക്ക് ദാനം ചെയ്ത് സമൂഹത്തിന് തന്നെ മാതൃകയായി തീർന്ന ഒരു മഹത് വ്യക്തി, ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തെ അഭിമാനത്തോടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഫാദർ ഡേവിസ് ചിറമൽ.
ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് സ്റ്റാർസ് ആണ് നിൽക്കുന്നത്. 1, 2, 3, 4, 5, 6 ആൻഡ് സ്മോൾ സ്മോൾ ബിഗ് ബിഗ് സ്റ്റാർസ്. ഈ നക്ഷത്ര കൂട്ടത്തിലേക്ക് വരാനായിട്ട് സാധിച്ച ഒരു ആട്ടിടയൻ. താങ്ക് യു. തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. കുഞ്ഞി പിറന്നു, കുഞ്ഞി യേശു പിറന്നു, കുഞ്ഞി പിറന്നു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. കുഞ്ഞി പിറന്നു, കുഞ്ഞി യേശു പിറന്നു, കുഞ്ഞി പിറന്നു, കുഞ്ഞി യേശു പിറന്നു, കുഞ്ഞി പിറന്നു. ലോകമെമ്പാടുമുള്ള ഏഷ്യനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നൊരു ചൊല്ലുണ്ട്. ഈ ലോകത്ത് ഏറ്റവും ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഉപദേശമാണ്. അതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് പ്രീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കും എന്ന് തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ് ഡേവി സച്ചിൻ. അച്ചു, ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു കിഡ്നി ഡൊണേഷൻ, അത് അച്ഛൻ പ്രാവർത്തികമാക്കി. പലരും പ്രീച്ച് ചെയ്ത കാര്യമാണ്, അങ്ങനെ ചെയ്യണം, കൊടുക്കണം. അങ്ങനെ ഈ പ്രാവർത്തികമാക്കാൻ അച്ഛനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അതിപ്പോ ഗോപിദാദിന് അസുഖം വന്നോണ്ടല്ലേ. അത് ജീവിതത്തിൽ നമ്മൾ ചില സാഹചര്യങ്ങളില് നമുക്ക് ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകുമ്പോ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടണം. ഇപ്പം എനിക്ക് നഷ്ടമില്ല. സാധാരണ ആൾക്കാർ പറയും ഒരു കിഡ്നി നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. പക്ഷെ നഷ്ടമില്ല. നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാവണല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരവസരം തന്നു. ഇതൊരു അവസരമാണ്, വേണമെങ്കിൽ നേടിക്കോ. ആ സംഭവം ദൈവാനുഗ്രഹത്താൽ ചെയ്യാൻ പറ്റിയ ഭയങ്കര സന്തോഷമായി. ഗോപിയേക്കാൾ സന്തോഷം നമുക്കല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നഷ്ടത്തിലൂടെ ലാഭം കിട്ടിയത് അച്ഛനാണ്. തീർച്ചയായിട്ടും ദൈവത്തിലേക്ക് അടുക്കുന്നത് ഒരു മനുഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ അടുത്ത് എത്തുന്നത്. നമ്മള് ദൈവത്തിനെ അടുത്ത് എത്താന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നേരെ ആകാശത്തോ മലയുടെ മുകളിലോ. നമ്മളൊരു മനുഷ്യന്റെ അടുത്ത് എത്തുമ്പോ ദൈവത്തിന്റെ അടുത്ത് എത്തി. അവന്റെ ഉള്ളിലേക്ക് കയറാനും കൂടി പറ്റിയാൽ ഗംഭീരായി. ഇങ്ങനെ ഒരുപാട് തമാശ സ്കിറ്റുകൾ നമ്മൾ കാണാനുണ്ട്. കാരണം മിക്ക സ്ഥലത്തും കഥാപാത്രമായിട്ട് വരുന്നത് അച്ഛന്, ഏതെങ്കിലും ഒരു അച്ഛന് പള്ളിയിലെ വികാരി അച്ഛനെ നമ്മൾ കൊണ്ടുപോയി ക്ഷമയ്ക്കുള്ള അവാർഡ് മേടിക്കാൻ വേണ്ടി കൊണ്ടിരുത്തും. വേണ്ട കുഞ്ഞു, വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ആ അച്ഛൻ വിറഞ്ഞു തുള്ളുന്നത്. അതേപോലെ അച്ഛന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ട് അച്ഛാ. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും എല്ലാ വികാരങ്ങളും ഉണ്ട്. എല്ലാ വികാരങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഏതെടുത്ത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളെ തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇന്നത് ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുമെന്ന് കരുതുമ്പോൾ നമ്മൾ അതെടുത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ കോമഡി സ്റ്റാർ ഇതിൻ്റെ ആൾക്കാരിരിക്കണേ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സാധനം എടുത്താൽ ഇങ്ങടെ പൂശുമ്പേ ഉണ്ടല്ല ആൾക്കാരുടെ ഇടയിൽ കിട്ടണ ഒരു ഫീല്. അത് ഞാൻ പറയുന്നത്, ഇന്ന് മനുഷ്യൻ ചിരിക്കാൻ മാത്രമല്ല കോമഡി സ്റ്റാർ വയ്ക്കുന്നത്, അത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചില സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോവും. ആരുണ്ടാവുന്നു? അച്ഛൻ പറയുന്നു, കോമഡി സ്റ്റാർസിലെ ചില പ്രോഗ്രാം കാണുമ്പോൾ തിന്മയാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ ത്യാഗത്തിന്റെ പ്രതിരൂപമായി നിൽക്കുന്ന അച്ഛൻ പറയുമ്പോൾ കോമഡി സ്റ്റാർസിന്റെ അർത്ഥം, കോമഡി സ്റ്റാർസിന്റെ ലക്ഷ്യം അവിടെ വ്യക്തമാവുകയാണ്. അച്ഛൻ വിചാരിക്കുക, എന്നെക്കാളും നന്നായിട്ട് ജഗദീഷെ നീ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന്. ശരിയാണ് അച്ഛൻ കേട്ടപ്പോ. ഒരു അച്ഛനാവാനുള്ള ക്വാളിറ്റി ഉണ്ട് ആൾക്ക്, പക്ഷേ എവിടത്തെ അച്ഛനാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം.
അല്ല അച്ഛന്റെ ഈ തൃശ്ശൂർ ഭാഷ ഭയങ്കര പിടിച്ചിട്ടാ. അല്ല അച്ഛന്റെ അതിന്റെ അതിലും ഒരു കാരണം വെച്ചാല് സാധാരണ വൈദികര് സംസാരിക്കുന്ന നമ്മൾ മിമിക്രി അല്ലെങ്കിൽ കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ ഈ വേളയില്ല ഈ അവസരത്തില എന്ന തരത്തിലുള്ള ഒരു രീതി. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് ആരോപിച്ച് തന്നിട്ടുള്ളാണ്, എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയിപ്പൊ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ല. അച്ഛനായാലും ഡോക്ടറായാലും ആരായാലും നമ്മളും മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞാൽ മതി, അത്ര വേണ്ടു. നാച്ചുറൽ ആകുമ്പോ അതിന് ഭയങ്കര ബ്യൂട്ടിയാണ്. നമുക്ക് നാച്ചുറൽ ആകുക, അതാണ് ആവശ്യമായിട്ടുള്ളത്. ക്രിസ്മസ് തന്നെ ശരിക്ക് ദൈവം മനുഷ്യനായി, നാച്ചുറൽ മനുഷ്യന്റെ നേച്ചർ സ്വീകരിച്ചതാണ് ക്രിസ്മസ്. തീർച്ചയായിട്ടും നമ്മള് ഒന്നാകാനായിട്ട് ആഗ്രഹിക്കാതിരുന്നാൽ നമ്മളെല്ലാം ആകും. ഒന്നാകാൻ ആഗ്രഹിക്കാതിരിക്കുക, യു വിൽ ബി ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്. കറക്റ്റ്. എല്ലാവരും അല്ല, ഇതിനെ കുറിച്ച് അജയന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ശ്വേതയിലേക്ക് വരാം. അച്ഛൻ എന്റെ പുറകിലുണ്ടോ? ഞാൻ പുറകിലുണ്ട്. അച്ഛൻ എന്റെ പുറകിലുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു തുടങ്ങാണ്. അച്ഛൻ കുറെ ക്രിസ്മസ് കണ്ടിട്ടുള്ള ആളാ. പക്ഷെ അച്ഛൻ ഇതുപോലത്തെ സഞ്ചരിക്കുന്ന ക്രിസ്മസ് ട്രീ എവിടെയാണ് കാണുന്നത്? സഞ്ചരിക്കുന്ന ക്രിസ്മസ് ട്രീ. അച്ഛാ, ഇപ്പോഴും അച്ഛനെ ആരെയും ഒക്കെ വിളിച്ച് കിഡ്നി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഈ ഇതെന്താണെന്നറിയോ, ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല, ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അറിയാതെ ഇപ്പോഴും അച്ഛനെ കുറെ പേര് വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്നുണ്ട്. ചിലവരുടെ വിചാരം ഒരെണ്ണം കൊടുത്തേ മറ്റേ പതുക്കെ വളർന്നോണ്ടിരിക്കുന്ന. കഴിഞ്ഞ ആഴ്ച വരെ അതല്ല എങ്ങനെ വിചാരിച്ചു. അതായത് എന്നെ വിളിക്കുന്ന ആൾക്കാരെ, എന്റെ കിഡ്നിക്കല്ല അജയ, അച്ഛൻ പല പരിപാടിക്ക് പോണതല്ലേ, കോമഡി സ്റ്റാറിലൊക്കെ പോണതല്ലേ, അപ്പൊ കുറെ ആൾക്കാരെ കാണണതല്ലേ, അവർക്കൊക്കെ കിഡ്നി ഇല്ലേ, അച്ഛനൊന്ന് ചോദിച്ചൂടേന്ന്. അച്ഛൻ ഇനി കൂടുതൽ ചോദിച്ചാ സീറ്റിൽ ആരും കാണുമല്ലേ. കാരണം ഈ കിഡ്നി എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ തമാശ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നവര്. ഞാനും അച്ഛനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പൊ മനസ്സിലാക്കിയത്, ഈ കിഡ്നി കൊടുത്തതിന് ശേഷമാണ് അച്ഛൻ കൂടുതൽ ചിരിക്കാനും സന്തോഷിപ്പിക്കാനും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്. ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കെ എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ സന്തോഷം ഓർക്കുമ്പോ അങ്ങടെ കൂടും. നമുക്ക് കിട്ടണ സാധനത്തിന്റെ സന്തോഷം കിട്ടുമ്പോ കഴിയും. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ അതിലാണ് നിങ്ങളുടെ സന്തോഷം. കാരണം നിങ്ങളൊക്കെ കോടാനുകോടി മനുഷ്യർക്ക് സന്തോഷിക്കാൻ കാരണം അത് കരച്ചിലാണ്. മനുഷ്യന്റെ ഉള്ളിലെ കരയിലാണ് അധികം. ഞാനിപ്പോ വന്നത് ഓക്കി ചുഴലിക്കാറ്റിന്റെ അവർക്ക് ടൺ കണക്കിന് ഭക്ഷണ സാധനം കൊണ്ടു നിന്ന് പുലർച്ചെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടാ വരുന്നത്. നമ്മുടെ ഉള്ളില് ഭയങ്കര സന്തോഷമാണ്. നേരത്തെ ജഗദീഷ് പറഞ്ഞല്ലോ, നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ വേദനിക്കണം. അവരുടെ വേദന കാണുമ്പോൾ നമ്മൾ കുറച്ച് വേദനിക്കണം. ആ വേദനയ്ക്കൊരു സുഖമുണ്ട്. നിങ്ങൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഈ കോമഡി സ്റ്റാർ നടത്തുന്നത് ചില്ലറ പണി അധ്വാനം ഒന്നല്ല. ആ അധ്വാനം കഴിഞ്ഞിട്ട് നിങ്ങളത് വന്നിട്ട് ആൾക്കാരത് കണ്ടിട്ട് ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് അവർ ചിരിക്കുന്ന സന്തോഷം ഒന്നല്ല. ഈ ക്രിസ്മസ് ആയിട്ട് നിങ്ങളിങ്ങനെ വലിയൊരു സെലിബ്രേഷൻ, ഞാൻ പറയാം, നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നേരത്ത് ഭക്ഷിക്കാനൊന്നുമില്ലാതെ ഒരു കുഞ്ഞു കിടന്ന് കരയുന്നു, ഉണ്ണിയേശു പുൽക്കൂട്ടിൽ ജനിച്ചു. എത്ര ഉണ്ണികൾ പുൽക്കൂടിൽ പോലും ഇല്ലാതെ വഴിയേറി കിടന്നിട്ട് കരയണു. അവരെ കാണാനല്ലേ നമ്മളൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടത് ഈ ക്രിസ്മസിൻ്റെ അന്ന്. ഓണമായാലും അതല്ലേ, ഓണം വന്നാലും മനുഷ്യർക്കെല്ലാം സന്തോഷം കൊടുക്കുക. അപ്പോൾ ശരിക്കും ഏത് മതവിശ്വാസമാണെങ്കിലും മനുഷ്യന് സന്തോഷം കൊടുക്കുക. അപ്പോൾ ശരിക്കും കോമഡി സ്റ്റാറിൻ്റെ ആത്മാവ് ശരിക്കും മനുഷ്യൻ്റെ സന്തോഷത്തിലാണ് ചെന്ന് മുട്ടിയിട്ടുള്ളത്. അച്ഛൻ, ഞാൻ ഇത്ര നേരമായിട്ട് അച്ഛൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ കേൾക്കണ്ടായിരുന്നു. ഈ കിഡ്നി ദാനം കൊടുക്കണ ആ സമയം, ആ ഒരു നിമിഷം ഉണ്ടായിരുന്നില്ലേ, അത് എത്ര നേരം എടുത്തത് അച്ഛൻ ആ തീരുമാനിക്കാൻ വേണ്ടി? ബിക്കോസ് ആ ഒരു തീരുമാനം എല്ലാവർക്കും പറ്റില്ല, എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ പറ്റി പറയാണ്, ഭയങ്കര ഒരു എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ? നമ്മുടെ ജീവിതത്തിലെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു സന്ദർഭം, ജീവിക്കാൻ ഒരു മാർഗമില്ല, അവൻ മരിച്ചോട്ടെ എന്ന് പറയാൻ ഞാനൊരു അച്ഛനായിട്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ അവൻ ഇനി അടുത്തൊരു നിമിഷം ജീവിക്കണമെങ്കിൽ അവന് കിഡ്നി വേണം. ദർ ഇസ് നോ വേ. ആ നിമിഷത്തെ ഞാൻ വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് എനിക്ക് തോന്നണത്. ഇപ്പോൾ അന്ന് എനിക്കങ്ങനെ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും എൻ്റെ തീരുമാനത്തിനോട് ഒപ്പം നിന്നിട്ടില്ല. എവറിബഡി വാസ് എഗൻസ്റ്റ്.
കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് എല്ലാവരും പറയുന്നു കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. നിങ്ങൾ അതുകൊണ്ട് എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യം നല്ലതാണെന്ന് കണ്ടിട്ട് അത് തീരുമാനിക്കാൻ പോകുമ്പോൾ എന്ത് എതിർപ്പുണ്ടെങ്കിലും മനസ്സിലുറപ്പിച്ചോ, കാലങ്ങൾ അത് തെളിയിക്കും അത് വ്യത്യസ്തമാണ്. എന്തായാലും ഈ സമയത്ത് നിങ്ങളെല്ലാവരും കിഡ്നികൾ കേടാക്കാതിരിക്കാൻ നോക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ആകുമ്പോ വെല്ലോന്റെ കിഡ്നിയുടെ കാര്യമൊക്കെ പറഞ്ഞു നടന്നിട്ട് നിങ്ങളുടെ കിഡ്നി ഒക്കെ പോയിട്ട് എന്നെ വിളിക്കരുത്, അച്ഛോ ഞാനാണ് എന്റെ കിഡ്നി പോയി എന്ന് പറയരുത്. അതുകൊണ്ട് ക്രിസ്മസിന് നോക്കിയാ ഈ സംഭവം വേണ്ടട്ടാ. എന്റെ നല്ലതമാനം അച്ഛോ, അച്ഛന്റെ സംസാരത്തിൽ ഒരു താളമുണ്ട്, അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അച്ഛനൊരു പാട്ടുകാരൻ കൂടിയാണ്. അപ്പൊ രണ്ട് വരി അച്ഛൻ്റെ നമുക്കൊന്ന് കേൾക്കണം. എന്താ അജയ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മഞ്ഞുപൊഴിയുന്ന മലർമാടത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിനും വെണ്ണിനും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. മണ്ണിനും വെണ്ണിനും മന്ദഹാസം പൊഴിയും മധുര മനോഹര ഗാനം. Hallelujah, 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 hallelujah. Devam pirakunnu manushana vathre nilli manju poliyunna malar vadathi. Hallelujah, hallelujah, hallelujah. അച്ഛനെ കൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു കഥാപ്രസംഗം നടത്താൻ പറ്റും. കാരണം ഈ കഥാപ്രസംഗത്തിന് കഥ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം, പാട്ട് പാടാനും കഴിയണം. അച്ഛൻ്റെ ഈ അവതരണത്തിനുള്ള പുതുമയെന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് സ്പീച്ചിലുള്ള കാര്യങ്ങളാണ്. ഞാൻ അവിടെ ചെന്നപ്പോ അവൻ പറഞ്ഞു എന്തട കാണിക്കണേ, അത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തട കാണിക്കണേ, അപ്പൊ നീ അങ്ങനെ. ആ ഒരു ഡയറക്റ്റ് സ്പീച്ചിലുള്ള പ്രസന്റേഷൻ പ്ലസ് പാട്ട് കൂടെ ആവുമ്പോ ഗംഭീരമായിട്ട് രണ്ടര മണിക്കൂർ ഒരു കഥാപ്രസംഗം അച്ഛൻ അവതരിപ്പിക്കും. മലയാള സിനിമയിൽ നിന്നുള്ള ഒത്തിരി സൂപ്പർ താരങ്ങൾ കോമഡി സ്റ്റാർസിന്റെ വേദിയിലെത്തിയിട്ടുണ്ട്. ഇന്നിതാ യഥാർത്ഥ ജീവിതത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മുടെ ഫാദർ ഡേവിസ് ചിറമേലാണ് ഗസ്റ്റ് ആയിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തിന്റെ ഒത്തിരി വിശേഷങ്ങൾ ബാക്കിയുണ്ട്, സോ എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഹരോളിനുള്ള സാന്താ ക്ലോസ് റെഡിയായ കെവനോടൊന്ന് പറഞ്ഞു കൊടുക്കടോ, പിറന്നത് ഉണ്ണിയേശു ആണ്, അല്ലാതെ മൈക്കൽ ജാക്സൺ ഒന്നും അല്ല. ഇപ്രാവശ്യം കുടിച്ചോണ്ട് നീ ഇവിടെ വന്നേക്കരുത്, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. നിനക്കറിയാമല്ലോ ഞാനൊരു വികാരിയാണെന്ന്. ഞങ്ങൾക്കും വികാരമൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ കിറ്റുണ്ടല്ലോ കൂടെ നിറയെ കരയല്ലേ മറിയത്തിൻ മകനെ കൽക്കണ്ട കനിയല്ലേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. അല്പ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം, അതായത് നമ്മുടെ ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏത് പ്രത്യയശാസ്ത്രമാണെങ്കിലും ഏത് മതവിശ്വാസമാണെങ്കിലും എല്ലാത്തിൻ്റെയും എൻഡിൽ ചെന്ന് നിൽക്കുന്നത് മനുഷ്യ നീയാണ് ഏറ്റവും വലിയ നന്മ. അത് വഴി കിടക്കുന്നവനാണെങ്കിൽ, കുഷ്ഠരോഗിയാണെങ്കിലും, വലിയ സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും, അവരൊക്കെ മനുഷ്യരാണ്.
നന്മയുള്ളവരാകൂ. അതാണ് മാലാഖമാർ പാടിയത്. എന്തെന്നാണ് ശ്രേയ? സൻ മനസ്സുള്ളവർക്ക് സമാധാനം. ആ നന്മയുള്ള സന്ദേശം നമുക്കൊരു പാട്ടിന്റെ രൂപത്തിൽ കേട്ടാലോ ശ്രേയയിൽ നിന്നും? യെസ്. ാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ പ്രിയ താരങ്ങളും കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റൻസും കൂടി ഒരുമിച്ച് എത്തുകയാണ്. നമ്മുടെ കോട്ടയം റഷീദും അസീസും സതീഷ് വെട്ടിക്കവലയും ഒപ്പം തന്നെ നമ്മുടെ മനോജേട്ടനും ഒക്കെ കൂടി ഒരു ട്രൂലി ക്രിസ്മസ് സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് ഇതാ ഓൺ സ്റ്റേജ് എത്തുന്നു. ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി മാറിലോറാരോമൽ ഉണ്ടിരുന്നല്ലോ. ദർശന സൗകര്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി
നമ്മുടെ കപ്പ്യാരല്ലേ വെടികൊണ്ട പന്നിയെ പോലെ ആ പാഞ്ഞു വരുന്നത്? കർത്താവെ, ഒന്നും പറയണ്ട. തിരികൊളുത്തിയ കാര്യം അറിയാതെ നേരെ വെടിക്കെട്ടിനിടയിൽ ചെന്ന് കയറി കൊടുത്തു. കപ്പ്യാരെന്ന ഒരു പരിഗണന പോലും തരാതെ ഗുണ്ട് നിന്ന് കത്തി. ആ കണ്ട, എല്ലാ വർഷത്തെ പോലെ കരോളിന് വാട്സാപ്പിലാ പാട്ടും കൊണ്ടുപോയ. ഒരു വീട്ടുകാരും വാതിലുറക്കത്തില്ല. ആ പരാതി ഈ പ്രാവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ പാട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഓളമുള്ള പാട്ടാണ്, ഞാൻ പിടിച്ചോ. ഇത് എന്തോന്ന് പാട്ടടാ! ഇതൊക്കെ ഞാൻ ജനത്തിന്റെ പൾസറിഞ്ഞ് പാടിയതല്ലേ. ഓ, ഈ പാട്ടും കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോ, നിന്റെയൊക്കെ പൾസ് നിലയ്ക്കും. കപ്പ്യാരെ, ഏ പുതിയ ഗായക സംഘം വരുന്നുണ്ട്, കണ്ടിട്ട് തകർക്കൂന്നാ തോന്നുന്നത്. ക്രിസ്മസ് ദിനത്തിൽ ഈ പള്ളിയിൽ വന്ന കരോൾ ഗാനങ്ങൾ പാടാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഇടവകയിലെ അച്ഛനും എല്ലാ വിശ്വാസികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കരോൾ ഗാനത്തിലേക്ക് കടക്കട്ടെ. ഉദിച്ചുയർന്നു ബേതലഹേമിൽ പുത്രം നക്ഷത്രം നീയ ശരണം, തൊഴുതു വന്നു വലം വയ്ക്കുന്നു കൈക്കോൾ പുൽക്കൂട്ട് യേശുവേ ശരണം. ഉദിച്ചുയർന്നു ബേതലഹേമിൽ പുത്രം നക്ഷത്രം നീയ ശരണം. ഈ പാട്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കർത്താവേ, ഇത് ഭജനപ്പാട്ട്. ഭജനപ്പാട്ടോ? കപ്പ്യാർക്ക് അങ്ങനെ തോന്നിയോ? എന്നാ ഇത് പിടിച്ചോ. പിറക്കണ നേരമായല്ലോ മാളോരെ, പുൽക്കൂട്ടിൽ ജാതനായല്ലോ ഉണ്ണിയേശു. പിറക്കണ നേരമായല്ലോ മാളോരെ, പുൽക്കൂട്ടിൽ ജാതനായല്ലോ ഉണ്ണിയേശു. സകല പാപം തീർത്തിടുവാനായി ഉണ്ണിയേശു, ജെറുസലേമിൽ ജാതനായവൻ ഉണ്ണിയേശു. ഇടേ, നിങ്ങളുടെ ഇതേ ഉള്ളോടെ? മുട്ടൻ വെറൈറ്റി ഉണ്ട്. ഈ പാട്ട് കേട്ടാൽ ഇടവക മൊത്തം തുള്ളും. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, കിറ്റുണ്ടല്ലോ കൂടെ നിറയെ, കരയല്ലേ മറിയത്തിൻ മകനെ, കൽക്കണ്ട കനിയല്ലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ, കിറ്റുണ്ടല്ലോ കൂടെ നിറയെ, കരയല്ലേ മറിയത്തിൻ മകനെ, കൽക്കണ്ട കനിയല്ലേ. സാധാരണ ക്രിസ്മസിന് കേക്കാണ് മുറിക്കാറുള്ളത്. ഈ പാട്ട് അച്ഛൻ കേട്ടാ നിന്റെയൊക്കെ നാക്ക് മുറിക്കും. ആ, എനിക്ക് പാട്ട് ഒരുവിധം ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇവിടെ ഒരു അച്ഛനുണ്ട്, അദ്ദേഹത്തിന് സംഗീതത്തിന്റെ ABCD അറിയത്തില്ല. പക്ഷെ EFGHJK തുടങ്ങി XYZ വരെയുള്ള സംഗീതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അച്ഛൻ അറിയാം അല്ലേ അച്ഛോ? അതെ കപ്പ്യാരെ, താനെ പള്ളി മണിയടിച്ചാ മതി, അല്ലാതെ എനിക്കിട്ട് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ നാട്ടുകാരെ ഇന്ന് കിട്ടാതെ നോക്കിക്കോണം. ഓക്കെയോ, കരോളിനുള്ള സാന്താക്ലോസ് റെഡിയായോ? സാന്താക്ലോസ് എപ്പോഴേ റെഡിയായി. പിടിച്ചത് സാന്താക്ലോസിനല്ലേ, അല്ലാതെ സ്പൈഡർമാനെ ഒന്നും അല്ലല്ലോ. യവനോടൊന്ന് പറഞ്ഞു കൊടുക്കടോ, പിറന്നത് ഉണ്ണിയേശു ആണ്, അല്ലാതെ മൈക്കിൾ ജാക്സൺ ഒന്നും അല്ല. ഞാൻ ഇപ്പൊ അവന് ഈ പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ ഇവിടെ കാണുന്ന ഈ പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് ട്രീ എല്ലാം കൂടെ ആറ്റി കൊണ്ട് വലിച്ചെറിയും. കപ്പ്യാരെ, ഇവിടെ എല്ലാരും പറയുന്നു ഞാൻ എപ്പോഴും വെള്ളമാണെന്ന്. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന എനിക്ക് സ്വന്തമായിട്ടൊരു വെള്ളം വേണ്ടേ. അച്ഛോ, നാളെ ഞാനൊന്ന് കുമ്പസരിക്കാൻ വരും, ഒരു പാത്രം കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട്. അതെന്തിനാ ഡെന്നിസാ കഞ്ഞിയും ചമ്മന്തിയും? ഞാൻ എന്റെ പാപങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോ രാത്രിയാവും, പിന്നെ അച്ഛൻ പട്ടിണി കിടക്കണല്ലോ എന്ന് കരുതിയാ കഞ്ഞി കൊണ്ടുവരുന്നത്. എല്ലാ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം കുടിച്ചോണ്ട് നീ ഇവിടെ വന്നേക്കരുത്. ആരും പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. നിനക്കറിയാമല്ലോ ഞാനൊരു വികാരിയാണെന്ന്. ഞങ്ങൾക്കും വികാരമൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളി, ഭർത്താവ് ഈ ക്രിസ്മസിനെങ്കിലും വരുമോ? കുറെ ആട്ടിടയന്മാർ ഇവിടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഞാനിപ്പോഴും വാടക വീട്ടിലാണ് താമസം, എനിക്ക് അച്ഛൻ ഒരു വീടുണ്ടാക്കി തരണം. കപ്പ്യാരെ, ഞാനേ ഈ ഇടവകയുടെ അച്ഛനാണ്, അല്ലാതെ നിന്റെ അച്ഛനല്ല.
സ്ഥിരമായി തന്നെ എനിക്ക് തരുന്ന പാലിലും മുട്ടയിലും അളവ് കുറയുന്നുണ്ടല്ലോ, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛ, ആ ഒരു വർത്താനം എന്റെ അടുത്ത് പറയരുത്. ഞാൻ കട്ടുമോഷ്ടിച്ച് ജീവിക്കുന്ന ഒരാളല്ല. കപ്പിയായര് കട്ടുമോഷ്ടിച്ചും ജീവിക്കുന്ന ആളാണെന്നൊന്നും ഞാൻ പറയല്ല, പക്ഷേ ഇവിടെ ഇരിക്കുന്ന സിസി ക്യാമറ അത് പറയുന്നുണ്ട്. ചിലപ്പോ ഇത് ചെറിയൊരു കയ്യബദ്ധം. അത് പോട്ടെ, ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ചമ്മന്തിയിൽ എങ്ങനെയാടോ കല്ല് വന്നത്? അയ്യോ, അതെനിക്കറിയില്ല അച്ഛോ. ആ, തനിക്കതറിയില്ല, പക്ഷെ സി സി ക്യാമറയ്ക്ക് അറിയാം. കാണിക്കവഞ്ചി നാരാടോ ഈ 500-ന്റെയും 100-ന്റെയൊക്കെ നോട്ടെടുത്തോണ്ട് പോകുന്നത്. ഇനി അതും കൂടെ ടി വി ക്യാമറ കാണിക്കണ്ട. എന്നാച്ചോ സത്യം പറയട്ടെ കത്തിയാറ്, കാണിക്കവഞ്ചിയുടെ മുമ്പിൽ ക്യാമറ വെച്ചിട്ടില്ലായിരുന്നു. ടെലിസേ, കള്ളും കുടിച്ചോണ്ട് പള്ളിമേടയിൽ കയറരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടില്ലേ? അല്ലച്ചു, ഞാനൊരു നാടകത്തിന്റെ കഥ പറയാൻ വന്നതാ. നാടകത്തിന്റെ പേര് ബിവറേജിലെ ക്യൂവും ബില്ലടിക്കുന്ന സാറും. കുഞ്ഞാടേ, ഇത് ഇടവകയിലെ ക്രിസ്തുമസ് ആഘോഷമാണ്, അല്ലാതെ ബീവറേജിന്റെ വാർഷികാഘോഷമല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിടുക. അച്ഛൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചുങ്കക്കാരെയും വേശികളെയും ചമ്മട്ടി കടിച്ച് പുറത്താക്കിയ ചരിത്രമാണല്ലോ നമുക്കുള്ളത്. പിന്നെന്തിനാച്ചാ ഈ പലിശക്കാരൻ മാത്തച്ഛൻ മുതലാളിയെ പള്ളി കയറ്റണത്? അയാളെ പള്ളി കയറ്റിയില്ലെങ്കിലേ ഈ ക്രിസ്മസ് ആഘോഷവും കരോളും ഒക്കെ ആര് സ്പോൺസർ ചെയ്യും? മാത്തച്ഛൻ മുതലാളി എത്തിയല്ലോ. ആഘോഷങ്ങളൊക്കെ എവിടം വരെ അയച്ചോ? കരോൾ സംഘം പോയിട്ടുണ്ട്, ഗായക സംഘം റെഡിയാണ്. ഇനി അടുത്തത് ബാൻഡ് മത്സരം. എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല ഇത്തവണത്തെ ബാൻഡ് മത്സരം വിജയിക്കുള്ള സമ്മാന തുക ഞാൻ 200,000 ആക്കിയിട്ടുണ്ട്. അക്കാര്യം ഞാൻ FB ഇടേണ്ട താമസം. ലൈക്കോട് ലൈക്ക്. പിന്നെ അടുത്ത വർഷത്തെ ബാൻഡ് മത്സരത്തിന്റെ തുക ഞാൻ 500,000 രൂപയാക്കും. 500,000 അല്ല, 5 കോടി വേണമെങ്കിൽ മാത്തച്ഛൻ മുതലാളിക്ക് മുടക്കാമല്ലോ. കാരണം എല്ലാ വർഷവും ജയിക്കുന്നത് മാത്തച്ഛൻ മുതലാളിയുടെ ഭാര്യ ശോശാനല്ലേ. അപ്പൊ കുടുംബത്തിൽ തന്നെ അല്ലോ ആ പൈസ വന്ന് ചേരുന്നത്. ശോശനയുടെ പഴയ കാമുകൻ സോളമൻ ബാൻഡെല്ലാം തട്ടിക്കൂട്ടി മത്സരിക്കാൻ വരുന്നുണ്ട്. ബാൻഡടിൽ ശോശനെ തോൽപ്പിക്കാതെ സോളമൻ ഒരു ജന്മം കൂടി ജനിക്കണം. അവള് വരുമ്പോൾ തന്നെ തീ പാറത്തില്ലയോ? ദേ കാണ്. ശോശനെയും സംഘവും വന്ന സ്ഥിതിക്ക് മത്സരം തുടങ്ങാം. പക്ഷേ സോളമൻ എവിടെ? സോളമൻ എത്തിയല്ല. പണ്ട് ഇവരെങ്ങനെ നടന്നവരാ? മാമോദീസ കാലം തൊട്ട് തുടങ്ങിയ പ്രണയോ. പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. പിന്നെ സോളമന് പൊടിമീശം മുളയ്ക്കുന്ന പ്രായം എത്തിയപ്പോ. പൊടിമീശം മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടുക്ക സോളമൻ നിരാശ കാമുകനായിട്ട് പാടിപ്പാടി നടന്നു. മുമ്പ് ജീവിതത്തിൽ നീ എന്നെ തോപ്പിച്ചു, ഒരു വട്ടമല്ല പല വട്ടം. അന്ന് പെരുന്നാളിന്റെ തിരക്കിൽ മുട്ടിയിരുന്ന് നടന്ന് എന്നെ വെട്ടിച്ച് നീ ഗൾഫുകാരന് ഉമ്മ കൊടുത്തു. അത് എന്റെ കുറ്റമല്ല, പെണ്ണിന്റെ ഉമ്മയും മാവിലെ മാമ്പഴവും ഒരുപോലെയാണ്. താഴെ വേണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നിന്നാൽ ചോണയുള്ള ആമ്പിള്ളാര് കേറി പറക്കും. അന്ന് ഇത്രയും വളഞ്ഞു മൂത്ത് നിൽക്കാരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു, അതെന്റെ തെറ്റ്. പക്ഷേ ഈ ബാൻഡ് മത്സരത്തിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും. പക്ഷെ തോറ്റു തരാൻ ഈ ശോശന്നയ്ക്ക് മനസ്സില്ലെങ്കിലോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശ്വാസികളെ, ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള വാശിയേറിയ ബാൻഡ് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഈ
ഈ ബാൻഡ് മത്സരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും കൂടി കൂടിക്കോട്ടെ. അങ്ങോട്ട് മാറുന്നില്ലേ, ഇതൊക്കെ എവിടുന്ന് വലിഞ്ഞു കയറി വരണാണല്ലോ. പോ അങ്ങോട്ട്. തള്ളണ്ട, ഞാൻ പൊറ്റോളാം. എന്നാ ആദ്യം ഞങ്ങൾ തന്നെ തുടങ്ങാം. തുടങ്ങിക്കോ. അതിന് മുതലാളിക്ക് താളമൊക്കെ അറിയോ? കെട്ടി അന്നോട്ട് ഞാൻ ഇവക്കുള്ള താളത്തിനൊത്ത് തുള്ളു ഇല്ലയോ? അങ്ങനെയുള്ള എനിക്ക് താളം അറിയാതിരിക്കും. വാശിയേറിയ ബാൻഡ് മത്സരത്തിൽ വിജയിച്ച സോളമനെ സമ്മാനത്തുക ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വലിയ തുകയാണല്ലോ സോളമ, കോൾ അടിച്ചല്ലോ. ഓ, എന്നാ കോൾ അടിക്കാനാച്ചു? ഇത് തന്റെ തികയോന്ന് എനിക്കറിയത്തില്ല. അതെന്താ സോളമ? അച്ഛനറിയില്ലേ, ഈ പള്ളിയും പരിസരവും വൃത്തിയാക്കാൻ വരുന്ന ശാരദ ചേച്ചിയുടെ മോൾക്ക് ഒരു വലിയ അസുഖമുണ്ട്. അതിന് വലിയൊരു ഓപ്പറേഷൻ വേണോ? ഇത് തന്നെ തികയുമോ എന്തോ എനിക്കറിയില്ല. എന്നാലും എന്റെ ഒരു സഹായം, അതിനു വേണ്ടിയാ ഞാൻ മത്സരിച്ചത്. കർത്താവ് കാത്തു. എടാ, ഇവന് തലയ്ക്ക് സുഖമില്ലോടെ? അന്യ മതക്കാരിയെ തൂപ്പുകാരിക്ക് 200,000 ഉണുവ. കർത്താവിനെ നിരക്കാത്ത വർത്തമാനം പറയല്ലേ മാത്തച്ച. സോളമ, ഈ ക്രിസ്മസ് ആയിട്ട് നീ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണിത്. ശാരദേ, ഇങ്ങോട്ട് വരൂ. ഇത് വാങ്ങിച്ചോ. എന്റെ സോളമച്ചായ, ഈ നല്ല മനസ്സ് കാണാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലച്ചു, എന്താ സോളമ? അവസാന നിമിഷം ഒരു രക്ഷകനെ പോലെ വന്ന് ക്ലാരിനെറ്റ് വായിച്ച് എന്നെ വിജയിപ്പിച്ച ആ മനുഷ്യൻ എവിടെ? അതാരാ, മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നാലും അയാൾ ഇത് എവിടെ പോയി? ആരാ അയാള്? വർഷങ്ങളായിട്ട് കത്താതിരുന്ന നക്ഷത്രങ്ങളൊക്കെ കത്തി. ഏ, കത്തിയോ? ഓ ജീസസ്, ഇത്ര വർഷമായ ലൈറ്റ് അണഞ്ഞിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ബാൻഡ് മത്സരത്തിൽ ഒരു ടീം ചതിയിലൂടെ വിജയിച്ചു. അന്ന് അണഞ്ഞതാണ് ആ വിളക്ക്. എത്രയോ ബൾബുകൾ മാറിയിട്ട് എത്രയോ ഇലക്ട്രീഷ്യന്മാർ വന്നുപോയി, എന്നിട്ടും ആ വിളക്ക് തെളിഞ്ഞില്ല. ഇതിപ്പോ ഒരു അത്ഭുതമായിരിക്കുന്നു. എന്നാലും ആ ക്ലാരിനെറ്റ് വായിച്ച രക്ഷകൻ ആരായിരിക്കും? മനുഷ്യകുലത്തിന്റെ രക്ഷകനായി അവതരിച്ച യേശുദേവന്റെ ജനന തിരുനാളായ ഈ ക്രിസ്മസ് വേളയിൽ നമ്മുടെ ഏവരുടെയും മനസ്സുകളിൽ നന്മയുടെ നക്ഷത്ര വിളക്കുകൾ തെളിയട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.
എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കോമഡിയുടെ ഒരു ആദ്യകാലത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടും കേട്ടും ആസ്വദിച്ച ഒന്നാണ് മിമിക്സ് ഗാനമേളകൾ. ഇവിടെ ഇതാ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള ടീം ഡിവിഷൻ ഒക്കെ മറന്ന് ഒരുമിക്കുകയാണ്. അങ്ങനെ ഒരു റീക്രിയേഷനുമായി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വന്ന രാജികൾ വിടരും രാവിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരകരാജകുമാരിയുടെ തങ്ങ് തിങ്കൾ കലപാടി പാടി ഊറിയ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. ക്രിസ്മസ് സ്പെഷ്യൽ സെൽഫി നമ്മൾ ഇതാ ക്ലിക്ക് ചെയ്യുകയാണ്. F5 ഓപ്പോ സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദ ലീഡർ വെച്ചിട്ട് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. ഷെയറിങ്ങും ഗിഫ്റ്റ് ഗിവിങ്ങും ഒക്കെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയൊരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളൊരു മധുരം പങ്കിട്ടുകൊണ്ട് തന്നെ ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. Yeah.
നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല. സാർ അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല. എന്നോട് ഷെയർ ചോദിക്കുന്നു. ഞാനും എന്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പിലുണ്ടാക്കി. എന്റെ കൊച്ചനെ ഇന്ന് 25 ലക്ഷം രൂപയുടെ കാറായിട്ടാ നടക്കുന്നേ. ആ കാറ് പോലും ഞാൻ തള്ളി നോക്കിയിട്ടില്ല. പിന്നെ ആ ഈ ജീപ്പ്. ഈ തള്ളി എന്റെ പാതി തള്ളു മതിയായിരുന്നല്ലോ. ഈ ജീപ്പ് അപ്പുറത്ത് കിടന്നല്ലേ അറിയാമോ? ട്രാഫിക് നിയമങ്ങൾ അറിയാമോ? കുറച്ചറിയാലോ. ഇങ്ങനെ കാണിച്ചെന്താണ്? കൂടെ വരാന്.